السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. ഒരു നല്ല ഭാര്യ അവൾ ആരായിരിക്കണം? എന്താണ് അവൾക്കുള്ള യോഗ്യത? ഒരു ദുഷിച്ച ഭാര്യ ആരാണവൾ? എന്തുകൊണ്ടാണ് അവൾ ദുഷിച്ച ഭാര്യയായി പോയത്? അതിനെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരത്തിന് ഉതകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നല്ല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹാഫിളല്ലാഹ്. നല്ല സ്ത്രീകൾ അവർ ഖാനിതാത്താണ്, അനുസരണയുള്ള, ഹാഫിളാത്തുൻ ലിൽഗൈബ്, അദൃശ്യമായിരിക്കും അഥവാ അള്ളാഹുവെ അദൃശ്യമായി ഭയപ്പെടുന്ന, അള്ളാഹു എന്തൊക്കെയാണോ സൂക്ഷിക്കാൻ കൽപ്പിച്ചത്, എന്തിൽ നിന്നാണോ മാറി നിൽക്കാൻ പറഞ്ഞത്, ആ കാര്യത്തിലൊക്കെ കൃത്യമായി ശ്രദ്ധ ചെലുത്തുകയും അത് പാലിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ. ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞത് ഫൽമർഅത്തു സ്വാലിഹത്തു ഹിയല്ലതി തകൂനു ഖാനിതത്തൻ ഐ മുദാവമത്തുൻ അലാ തഅത്തി സൗജിഹ, ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ എപ്പോഴും നിതാന്ത ജാഗ്രത പുലർത്തുന്നവളാണവൾ. വലൈസ അലൽ മർഅത്തി ബഅദ ഹഖ്ഖില്ലാഹി വറസൂലിഹി, അള്ളാഹുവോടും റസൂലിനോടുമുള്ള ബാധ്യതയ്ക്ക് കഴിഞ്ഞാൽ അവൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവളുടെ ഭർത്താവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അഹക്കു നാസി അലർ റജുലി ഉമ്മുഹു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മം മുതലനം മുതൽ മരണം വരെയും അവൻ ഏറെ കടപ്പെട്ടത് മാതാപിതാക്കളാണ്, മാതാവിനോടാണ്. അതേസമയം അഹക്കു നാസി അലൽ അലൽ മർഅത്തി സൗജുഹ, ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹിതയായ കാലം മുതൽ, ആകുന്ന കാലം മുതൽ മരണം വരെയും അവളുടെ ഭർത്താവിനോടാണ് അവൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തില്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തില്, ഭർത്താവിന് അവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, അവന് യാതൊരുവിധ പരിഗണനയും നൽകാതെ എപ്പോഴും തന്റെ ആങ്ങളമാരും തന്റെ വാപ്പയും ഉമ്മയും പറയുന്നതാണ് അതിന് മാത്രമേ ഞാൻ പ്രാധാന്യം നൽകുകയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഭർത്താവുള്ളൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വാല്യൂ ഇല്ലാതെ പോകുന്നത്. അവന്റെ കൽപ്പനയ്ക്കോ അവന്റെ ആജ്ഞയ്ക്കോ അവന്റെ ഇഷ്ടങ്ങൾക്കോ പലപ്പോഴും പരിഗണന നൽകപ്പെടാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് എന്നാണോ നമ്മുടെ സഹോദരിമാര്, എൻ്റെ ഉമ്മമാര്, സ്നേഹനിധികളായ പെങ്ങന്മാര് ചിന്തിക്കണം. അത് കൃത്യമായി മനസ്സിലാക്കാത്തിടത്തോളം കാലം ഭർത്താവിനോടുള്ള കടപ്പാട് അതെന്നും ഒരു മരീചികയായി തന്നെ മാറും എന്ന കാര്യം മറന്നുപോകരുത്. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊരു ബോധം എന്ന് സ്ത്രീകൾക്കുണ്ടാകുമോ, അന്ന് കുടുംബത്തിൽ ആണിന്റെ നട്ടലുണ്ടാവുകയും ആണിന്റെ കീഴിൽ അവന്റെ കാരുണ്യത്തിന്റെ അവന്റെ സ്നേഹത്തിന്റെ കീഴിൽ പെണ്ണിന് ഒരു വിധേയത്വം സ്വീകരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. അത് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കണം, നിങ്ങൾ മഹാക്കി മുദ്രിച്ച ഹദീസിൽ അർബഉ മിന സആദ, നാല് സൗഭാഗ്യങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ, നല്ല പെണ്ണ്, വൽ മസ്കനുൽ വാസിഅ, നല്ലൊരു വീട്, വൽ ദാറു സ്വാലിഹ, നല്ലൊരു അയൽവാസി, വൽ മർകബുൽ ഹനി, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വാഹനം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ചില റിപ്പോർട്ടുകൾ കാണാം അവൻ ഭൂമിയിലെ രാജാവാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഭാര്യ, അവന് മാത്രമായുള്ള ഒരു ഭാര്യയെക്കുറിച്ച് സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും മനസ്സും ഭർത്താവിന് വേണ്ടി മാത്രം മനസ്സും ശരീരവും നൽകുന്ന ഒരു പെണ്ണ്, ശരീരം ഭർത്താവിന് നൽകുമെങ്കിലും അല്ലെങ്കിൽ മനസ്സ് ഭർത്താവിന് നൽകുമെങ്കിലും ശരീരം അന്യർക്ക് പങ്കുവയ്ക്കുന്ന ഒരു പെണ്ണിന് യഥാർത്ഥത്തിൽ അവൾ ഈ സൗഭാഗ്യമാകുന്ന ഈ ഒരു വാഗ്ദാന സുമോഹന വാഗ്ദാന ചെയ്യപ്പെട്ട
കാര്യങ്ങളിൽ നമ്മൾ പുറത്താണ് എന്ന് വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പിണക്കം സർവ്വസാധാരണമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, അഥവാ ഭർത്താവ് താനില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല എന്നും തൻ്റെ ഭർത്താവിൻ്റെ വീക്ക്നെസ്സാണ് താനെന്നും അറിഞ്ഞിട്ട് പോലും തീർച്ചയായും അത് വെച്ചുകൊണ്ട് ചില സ്ത്രീകൾ ബ്ലാക്ക് മെയിൽ ചെയ്യുക, കിടപ്പറയിൽ ഭർത്താക്കന്മാരെ പട്ടിണി കിടന്ന ചില പെണ്ണുങ്ങൾ. ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീയെ ഭർത്താവ് തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ ചെല്ലാത്ത പക്ഷം ലഅനത്തുൽ മലായികത്തു ഹത്താ തുസ്ബിഹ, മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ പ്രഭാതം വരെയും. നോക്കൂ സഹോദരിമാരെ, എന്റെ സ്നേഹനിധികളായ പൊന്നന്മാരെ ഉമ്മമാരെ, മലക്കുകളുടെ സർവോപരി അള്ളാഹുവിന്റെ ശാപവും പേറി എത്ര ദിനരാത്രങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ അയാളെ പിണക്കി കിടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കണോ, ഏറ്റവും നല്ല ഭാര്യയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കണോ, വനിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ ഭാര്യ അവർ ആരാണ്? സ്വർഗവാസികളിൽപ്പെട്ട നിങ്ങളുടെ ഭാര്യമാർ. അൽ വദൂദ് ഏറെ സ്നേഹമുള്ളവരാണ് അവർ. വലൂത്, ധാരാളം പ്രസവിക്കുന്നവരാണ്. അലഊദു അലാ സൗജിഹ, എപ്പോഴും ഭർത്താവിനെ ആശ്രയിക്കുന്ന, ഏത് കാര്യത്തിലും അവനിലേക്ക് തന്നെ മടങ്ങുന്ന സ്ത്രീകൾ. എന്തിനും അല്ലതീദാ ഗളിബ ജാഅത് ഹത്താ തലഅയദഹ ഫീ യദി സൗജിഹ. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണാം, അവൾക്ക് പ്രയാസമുണ്ടായി, അല്ലെങ്കിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടു, മാനസികമായി തളർന്നിരിക്കുകയാണ്, അത് കാരണം അവൾക്ക് ദേഷ്യമുണ്ടായി, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അവൾ പിണങ്ങിയിരുന്നു, എന്നിട്ട് ഭർത്താവ് ഉദ്ദേശിക്കുമ്പോൾ അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് തലഅയദ ആഫി യദി സൗജിഹ, തന്റെ കൈ ഭർത്താവിന്റെ കൈയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറയും, താങ്കള് എന്നോട് ഇഷ്ടം കാണിക്കുന്നതുവരെ, എന്നോട് തൃപ്തിപ്പെടുന്നതുവരെ എനിക്കൊരു പോളക്കണ്ണടയ്ക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവനെ എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നു. പങ്കന്മാരെ, അങ്ങനെ ആവണ്ടേ നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. അങ്ങനെയാ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു നിസായി ഖൈർ, സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നളറ, അവൻ നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കുന്നവൾ, വതുതീഉഹു ഇദാ അമർ, അവൻ കൽപ്പിച്ചാൽ അവനെ അനുസരിക്കുന്നവൾ, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹ വമാലിഹ ബിമാ യക്റഹു, അവൻ ഇഷ്ടപ്പെടാത്ത യാതൊന്നും സ്വശരീരത്തിലോ അല്ലെങ്കിൽ അവന്റെ ധനത്തിലോ ഒന്നും ചെയ്യാത്ത അവൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. നോക്കൂ, അത്രമാത്രം വളരെ ഗൗരവപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നല്ലൊരു ഭാര്യയെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് ഓർമ്മിച്ചു തന്നു അല്ലേ. പ്രവാചകന്റെ അടുത്ത് വന്നൊരു സ്ത്രീയോട് നീ ചോദിച്ചു, അത് ആത്തി സൗജിൻ നന്ദി, നീ ഭർത്താവുള്ളവളാണോ? കാലത്ത് നഅം, അതെ. കൈഫ അന്തിലഹു, നീ എങ്ങനെയാ അയാളുമായിട്ട്, നിന്റെ പെരുമാറ്റം എങ്ങനെയാ, നിന്റെ ജീവിതം എങ്ങനെയാ? കാലത്ത് അവർ പറഞ്ഞു, മാ ആലൂഹു ഇല്ലാ മാ അജസ്തു അന്നു, അദ്ദേഹത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയില്ല, എനിക്ക് സാധിച്ചില്ലെങ്കിൽ മാത്രമേ, എനിക്ക് ശാരീരികമായി കഴിഞ്ഞില്ലെങ്കിൽ. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകൻ അവരോട് പറയുമ്പോൾ അവരുടെ മറുപടി കണ്ടോ, അങ്ങനെയുണ്ട് സ്ത്രീകൾ, കഴിയാതിരുന്നിട്ട് കൂടി, പനിയായിരുന്നിട്ട് കൂടി, ശാരീരികമായി ക്ഷീണവും മാനസികമായി അത്ര ഉണർവില്ല, മൂടില്ലാത്ത അവസരത്തിൽ പോലും ഭർത്താവ് ആഗ്രഹവുമായിട്ട് തൻ്റെ അടുത്ത് വരുമ്പോൾ, തൻ്റെ നാഥനാണല്ലോ, തന്നിൽ മാത്രം വികാരശമനം വരുത്താൻ അള്ളാഹു അനുവദിച്ച ഒരാളാണല്ലോ, അദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യം നിറവേറ്റേണ്ടത് എൻ്റെ കടമയാണല്ലോ എന്ന് മനസ്സിലാക്കി, വയ്യാതിരുന്നിട്ട് കൂടി, കഴിയാതിരുന്നിട്ട് കൂടി, കിടപ്പറയിൽ തൻ്റെ പുരുഷന് സാന്ത്വനം പകരുന്ന ഭാര്യയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക നമുക്ക്. എന്നിട്ട് ആ സ്ത്രീയോട് നീ പറഞ്ഞു, ഫന്ദുരി, നീ അങ്ങനെയാണെങ്കിൽ, നിനക്ക് സാധിക്കാതെ അല്ലാത്ത അവസരത്തിൽ നീ അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്തുമെങ്കിൽ, അവർ പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് കഴിയാതിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ മാറി നിൽക്കുക അവരിൽ നിന്ന്. എന്നാ നോക്ക് സുന്ദരി സഹോദരി, ഫന്ദുരി അയ്ന അന്തി, നീ എവിടെയാണ് നിനക്കറിയുമോ? ആ സഹോദരി നബി പറയുകയാ, ഫൈന മാഹുവ ജന്നത്തുക്കി വനാറൊക്കെ, അദ്ദേഹം നിന്റെ സ്വർഗവും നരകവുമാണ്. നമുക്ക് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നോക്ക്, ഇത്രയേറെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിനി ആരാ പറഞ്ഞു തരേണ്ടത്? നല്ലൊരു ഭാര്യയെക്കുറിച്ച് പ്രവാചകൻ തന്നെ പറഞ്ഞു തരണം അല്ലേ. അല്ലേ, റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മോശമായ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു നിൽക്കണോ? ലാ തുഅ്ദി ഇംറഅത്തുൻ സൗജഹ ഫി ദുനിയ, ദുനിയാവിൽ ഭർത്താവിനെ ദ്രോഹിക്കുന്ന ഏതൊരു സ്ത്രീയും, ഇല്ല ഖാലത്ത് സൗജത്തുഹു, മഹശറയിൽ ഈ ഭാര്യ ഇയാളുടെ ഭർത്താവ് ഈ ഭാര്യ ഇയാളുടെ ഭാര്യയായി കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിൽ അയാളെ കാത്തിരിക്കുന്ന ഹൂർലിംഗങ്ങളിൽപ്പെട്ട അവൾ അയാളുടെ ഇണ പറയും, ലാ തുഅ്ദീഹി ഖാത്തലക്കില്ല, അല്ല നിന്നെ ശപിക്കട്ടെ, നീ അദ്ദേഹത്തെ ദ്രോഹിക്കരുത്. ഫൈനമാഹുവ ഇന്ദക ദഖീൽ, അദ്ദേഹം നിന്നെടുക്കൽ ഒരു വിരുന്നുകാരൻ മാത്രമാണ്, ഒരു അതിഥി മാത്രമാണ്. യൂഷിക്കു അൻ യുഫാരിഖക ഇലൈന, നിന്നെയും വിട്ട് ഞങ്ങളിലേക്ക് അദ്ദേഹം വന്നു ചേരാനിടയുണ്ട് എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാക്കുകൊണ്ടോ നോക്ക് കണ്ടോ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു നോട്ടമോ ഒരു വാക്കോ നമ്മളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നന്ദി കേട്, അതാണ് പുരുഷന്മാർ ഒരിക്കലും പൊറുക്കാത്തത്. പ്രവാചകൻ അത് പറയുകയും ചെയ്തു, ചീത്ത ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാർ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവർ ചെയ്യുന്ന സഹായങ്ങൾ മറക്കുക, നിസ്സാരമായ കാര്യങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത എല്ലാ ഗുണങ്ങളെയും തള്ളിപ്പറയുന്നൊരവസ്ഥ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു ഹദീസിൽ, വറഅയ്തു നാറ ഫലം അറ കല്യൗമി മൻറൻ ഖത്ത് വറഅയ്തു അക്സറു അഹ്ലിഹ അക്സറു അഹ്ലിഹ അന്നിസ. റസൂലുള്ള പറയുകയാണ്, ഞാൻ നരകം കണ്ടു, അങ്ങനെ ഒരിക്കലും ഇത്ര ഭീതിതമായ ഒരു കാഴ്ച നരകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു നരകത്തിലധികം സ്ത്രീകളാണെന്ന്. ഖാലു, അവർ ചോദിച്ചു, വിമ യാ റസൂലുള്ള, കാരണം എന്തേ പ്രവാചകരെ? ഖാല, റസൂലുള്ള പറഞ്ഞു, ബി കുഫ്രിഹിന്ന, അവരുടെ നന്ദികേട് കാരണമാണ്. ഖീല അയക്കുഫുർണബില്ല, അവർ അള്ളാഹുവോടാണോ നന്ദികേട് കാണിച്ചത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ റസൂലുള്ള പറഞ്ഞു, യക്ഫുറുൽ അശീർ, അവർ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നു. വയക്ഫുറുൽ ഇഹ്സാൻ, നന്മയെ അവർ നിഷേധിച്ചു കളയുകയാണ്. നോക്ക്, കുഫ്റാനുൻ നിഅമത്തി, അള്ളാഹു അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഭർത്താവ് തനിക്ക് ചെയ്തുന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവൾ തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത് അള്ളാഹുവോട് അവൻ ചെയ്തുതന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയാണ്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞു തന്നത്. നോക്ക്, റസൂലുള്ള പറഞ്ഞു, ലൗ അഹ്സൻത ഇല ഇഹ്ദാഹുന്ന അദ്ദഹറ, ഒരു പുരുഷായുസ് മുഴുവനും ഒരു ആയുസ് മുഴുവനും നീ അവൾക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുത്താലും, സുമറാത്തും ഇങ്കശയൻ, പിന്നെ എന്തെങ്കിലും ഒരു വീഴ്ച നിന്റെ ഭാഗത്തു നിന്ന് കണ്ടാൽ അവൾ പറയും, മറയിത്തും ഇങ്ക ഖൈറങ്ക, തിന്നേ വരെ ഒരു ഗുണവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ചില ഭാര്യമാർ പറയുമെന്ന്, അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കണം. ചില സഹോദരിമാരുണ്ട്, നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിക്കാളാ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക് എന്ന് പറയുന്ന സഹോദരിമാര്, അവർ പറയുന്ന വാക്കിൻ്റെ ഗൗരവം ഇത്രയെന്നറിയോ? യഥാർത്ഥത്തിൽ ത്വലാഖ് ആവശ്യപ്പെടുന്നത് പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കണ്ടോ അല്ലേ, വ്യക്തമായ ഒരു ത്വലാഖിന്റെ രൂപമല്ലെങ്കിലും എന്നെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അയ്യു മംറഅത്തിൻ സഅലത് സൗജഹ ത്വലാഖ, തന്റെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടുന്നവർ അല്ലേ, എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കളയി എന്ന് പറയുന്ന ഭാര്യമാർ, ഒരു കാരണം മുൻബിൻ ഗൈരി ബസ്സിൻ മുൻ ഗൈരി ബസ്സിൻ, ഒരു കാരണവും ഇല്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ, ഫഹറാമുൻ അലൈഹ റൈഹത്തുൽ ജന്ന, അവർക്ക് സ്വർഗത്തിലെ ആ സുഗന്ധം അവർക്ക് നിഷേധിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് തീർച്ചയായും വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കണം, ഭർത്താവിനെ, ഏതൊരു ഭർത്താവിനെയും ദേഷ്യപ്പെടുത്തുന്ന അരിശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ. അതുമാത്രമല്ല, അവളുടെ സാമീപ്യവും അവളുടെ തലോടലും ശാരീരികമായി അവൻ അവളുമായി ഇണ ചേരാൻ വരുമ്പോൾ അവനെ വെറുപ്പിക്കുക എന്നത് ഒരു പുരുഷനും പൊറുക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ചിന്തിക്കണം, ഒരു രാത്രി പോലും തൻ്റെ ഭർത്താവ് താൻ കാരണമായി മറ്റു പര സ്ത്രീകളോട് പലപ്പോഴും പിന്നെ സ്ത്രീകൾ പറയാറുണ്ട് ഭർത്താവിൻ്റെ പര സ്ത്രീ ബന്ധത്തെക്കുറിച്ച്, എന്തുകൊണ്ട് ഭർത്താക്കന്മാരാകുന്നു താൻ സുന്ദരിയായിട്ടും തൻ്റെ ഭർത്താവിനെ കിടപ്പറയിൽ സൽക്കരിക്കാൻ ഭാര്യമാർക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. തൻ്റെ ഭർത്താവിനെ സത്യപ്പെടുത്താൻ ഏതൊക്കെ നിലക്ക് കഴിയും, ആ നിലക്കൊക്കെ സുഖം പകർന്നു നൽകാൻ കഴിയുമെങ്കിൽ ആ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു സ്ഥാനമായിരിക്കും ഭർത്താവിൻ്റെ മനസ്സിൽ. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ, പ്രവാചകൻ, ലോകം കണ്ട ഒരു ഭർത്താവ് എപ്പോഴും ഒരു ഭാര്യയെക്കുറിച്ച് മാത്രം പറയും, എപ്പോഴും ഒരു ഭാര്യയെക്കുറിച്ച് മാത്രം പറയും. ആ ഭാര്യയുടെ സഹോദരിയെ, ജ്യേഷ്ഠത്തെ കാണുമ്പോൾ, അള്ളാഹുവേ ഇതെന്റെ ഖദീജയാണെന്ന് ഞാൻ വിചാരിച്ചു പോയല്ലോ, അവരെ ശബ്ദം കേൾക്കുമ്പോൾ, അവരെ സാന്നിധ്യം കാണുമ്പോൾ, പെട്ടെന്ന് ഭാര്യയെക്കുറിച്ച് ഓർത്തു പോകുന്നു. മരിച്ചു വണ്ണിടിഞ്ഞു പോയിട്ടും ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ, ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ്റെ മനസ്സിൽ ജീവിച്ചിരിക്കാൻ, ഓർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുവെങ്കിൽ ആ ഭർത്താവ് ആ ഭാര്യയുടെ സ്ഥാനം എന്താ? അവൾ ആരാ?
അവൾ ആരാ? സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കും, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് അവരൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങളെ കുറിച്ച് ഒരു നല്ലൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ, അവരുടെ ഭർത്താക്കന്മാരുടെ മനസ്സിൽ സംതൃപ്തമായ ഒരു മുഖം, ആ ഫോട്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സിൽ തെളിയുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളാ, നിങ്ങൾ ഭാഗ്യവതികളാ, ഭർത്താവിന്റെ തൃപ്തി ലഭിച്ചവരാ. മറിച്ചാണെങ്കിൽ ആലോചിച്ചു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ, ഇനി റുസുഖു തുഹബ്ബഹ, അവളുടെ സ്നേഹം ഞാൻ വേണ്ടുവോളം വേണ്ടുവോളം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു ഭാര്യയെക്കുറിച്ച് പോലും നബി അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഖദീജയെക്കുറിച്ചല്ലാതെ ഒരു ഭാര്യയെക്കുറിച്ച് പോലും, അത്ര വേണ്ടപ്പെട്ടവളായിരുന്നു അവൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭർത്താവിന് അവൻ്റെ കൽപ്പനയ്ക്ക് താഴെ, അവൾ കീഴെ അവൾ ജീവിക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നത്. നമുക്ക് ചീത്ത ഭാര്യമാരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതും വളരെ ഗൗരവമായിട്ട് തന്നെ നമുക്ക് നമ്മൾ കാണേണ്ടതാണ്. കാര്യം എന്താ, റസൂലുള്ള പറഞ്ഞു മോശം ഭാര്യമാരെ കുറിച്ച് സലാസത്തുൽ അന്നു, മൂന്ന് പേരെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. മൂന്ന് കൂട്ടരെ കുറിച്ച്, മൂന്ന് കൂട്ടരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണ്, നാശത്തിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റജുലുൻ ഫാറഖൽ ജമാഅത്ത വഅസാ ഇമാമഹു, ഒരു സംഘത്തെയും വിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കുക, നേതാവിനെ നിഖരിച്ച ഒരാളും, മാത്ത ആസിയൻ തെറ്റുകാരനായി മരിച്ചുപോയ ആളും, വഅബ്ദുൻ അബഖ മിൻ സയ്യിദിഹി തന്റെ യജമാനൻ അറിയാതെ ഒളിച്ചോടിപ്പോയവനും അങ്ങനെ മരിച്ചുപോയവനും, വഅംറഅത്തുൻ ഗാബ അൻഹാ സൗജുഹ വഖദ് കഫാഹ മുഅനത ദുനിയ, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവൾക്ക് ദുനിയാവിൽ വേണ്ട എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെലവും ഒക്കെ അവൾക്ക് കിട്ടിയിട്ടും അവൻ്റെ അസാന്നിധ്യത്തിൽ ഫഖാനത്തുഹു ബഅദഹു, അവൻ പോയ ശേഷം അവനെ വഞ്ചിക്കുന്ന ഭാര്യ, ദുഷിച്ച ഭാര്യയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർന്നില്ല തീർന്നില്ല, അത്തരം സ്ത്രീകളുടെ നമസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞു. രണ്ടാളുകളുടെ തലയ്ക്കുമീതെ അവരുടെ നമസ്കാരങ്ങൾ, വിട്ടുകിടക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ ഉയർന്നു പോവുകയില്ല, സ്വീകാര്യയോഗമാവുകയില്ല. അതിൽ പറഞ്ഞ കൂട്ടത്തിൽ നബി പറഞ്ഞു, വംറഅത്തുൻ അസത് സൗജഹാ തർജിഅ, അവൾ ഭർത്താവിനെ തൃപ്തിപ്പെട്ട് ഭർത്താവിന്റെ തൃപ്തിയിലേക്ക് വരുന്നതുവരെ ഭർത്താവിനെ ധിക്കരിച്ച ഒരു പെണ്ണിന്റെ നമസ്കാരം പോലും സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ സഹോദരിമാരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അക്കാര്യം. അതുകൊണ്ട് ഭർത്താവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിക്കുകയും ചെയ്തു. കണ്ടോ, പ്രവാചകൻ വിവരിച്ച കാരണം ഇത്രത്തോളം ഒരു ഭാര്യ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകന്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, പ്രവാചകനോട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എൻ്റെ എൻ്റെ പിന്നെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ എന്നോട് വിവാഹം ആലോചിക്കുകയാണ്, വിവാഹം ആലോചന നടത്തുകയാണ് അദ്ദേഹം. ഞാൻ എന്താ ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തോട് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കടപ്പാടുകൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖു സൗജി അലാ സൗജതിഹി ലൗ കാനത്ത് ബിഹി ഖുർഹത്തുൻ ഫലഹിസത്ഹ, നിന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്നും ഒലിക്കുന്ന ചലം അത് ഫലഹിസത്ഹ, അവൾ അത് നാവുകൊണ്ട് നക്കിയെടുത്തു. ഔ ഇൻതസറ മിൻഖറാഹു സദീദൻ ഔ ദമൻ തുമ്മ ബതലഅതുഹു, ആ നക്കിയെടുത്തത് അവളുടെ വായിലേക്ക് അവൾ വിഴുങ്ങിയാൽ പോലും മഅദത്ത് ഹഖഹു തന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് അവൾ വീടുന്നില്ല എന്നാണ്. നോക്കൂ, വളരെ ഗൗരവമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അത്ര കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ നോക്ക് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു സഹോദരിമാരെ ഭർത്താവിനോട് എന്ന് മനസ്സിലാക്കണം. സ്വർഗവും നരകവുമാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു പെണ്ണും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗം വേണോ? സ്വർഗത്തിൽ പോകണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര കാര്യം നിങ്ങൾ ചെയ്തോളി, സ്വർഗം അല്ലാഹു നിങ്ങൾക്കിതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഉറപ്പായിട്ടും. നബി പറഞ്ഞു, ഇതാ സ്വല്ലത്തുൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ അവൾ തൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും വസാമത്ത് ശഹ്റഹ അവളുടേതായ മാസത്തിൽ അഥവാ നിർബന്ധമായ മാസത്തിൽ അവൾ നോമ്പ് അനുഷ്ഠിക്കുകയും വഹസ്സനത്ത് ഫർജഹ തന്റെ ജനനേന്ദ്രിയത്തെ അവൾ സൂക്ഷിക്കുകയും വഅത്താഅത്ത് ബഅലഹ തന്റെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്യുന്ന പക്ഷം ദഖലത്ത് അവൾക്ക് കടക്കാവുന്നതാണ് മിൻ ഐ അബ്വാബിൽ ജന്നത്തി ശഅത്ത്, സ്വർഗത്തിലെ ഏത് കവാടങ്ങളിലും കടക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു എളിയ ഉപദേശം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് അകന്നു നിൽക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ ഭർത്താവ് തന്റെ നരകവും സ്വർഗവുമാണെന്ന ആ ഒരു രീതിയിൽ അവന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങി അവന്റെ ചിറകിന്റെ കീഴിൽ അവന്റെ നെഞ്ചിന്റെ ചൂട് പറ്റി
അവൻ്റെ കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാർക്ക് ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹവും കടപ്പാടും അള്ളാഹു മനസ്സിൽ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ.